ഓക്കെ ആദ്യം ഷിപ്പിൻ്റെ അത്തട്ടെ പിന്നെ തീരുമാനിക്കാം പേയ്മെൻ്റ് കാര്യം. ഏ അതെങ്ങനെ ശരിയാവും? ഇല്ലില്ല, അതൊക്കെ അടുത്ത മീറ്റിംഗിൽ നമ്മൾ സംസാരിക്കാം. ആ എന്താ മോനെ വൈകിയത്? ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ ശരി. എന്താ അമ്മ അവിടെ കരിയുന്നത്? അമ്മേ എന്തു പറ്റി? അമ്മേ 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 Thank you.
നിങ്ങളുടെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരാൾ. നിങ്ങൾ വിളിച്ചത്തേക്ക് വരൂ. ഞാൻ അദൃശ്യനാണ് എല്ലാവർക്കും. നിങ്ങളുടെ അമ്മ മരിച്ച സമയത്തും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ട ആളാണ്. ഈ നഗരത്തിലെ ആൾ തിരക്കിലും ഓരോരുത്തരെയും നിഴൽ പോലെ ഞാൻ പിന്തുടരുന്നു. അമ്മ മരിച്ചത് മുതൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കുകയാണ്. ആട്ടെ, എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. പറഞ്ഞോളൂ. കേൾക്കുമ്പോൾ മുഷിയരുത്. നിങ്ങൾ അമ്മയെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, പലരുമുണ്ട് ഈ നഗരത്തിൽ ഇതുപോലെ സ്വന്തപ്പെട്ടവരെ ശ്രദ്ധിക്കാത്തവർ. അമ്മ നിങ്ങൾക്കൊരു അസ്വാസ്ഥ്യമായിരുന്നു. രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അമ്മയെ മറക്കുകയാണല്ലോ പതിവ്. ജോലിയുടെ ബന്ധപ്പാടിൽ നിങ്ങൾ സൗകര്യപൂർവ്വം ഒഴുകുന്നു. രാവിലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബാൽക്കണിയിൽ അമ്മ കുറേ നേരം നിൽക്കാറുണ്ട്. ചില കാഴ്ചകൾ അമ്മയ്ക്ക് അതീവ ഹൃദ്യമാണ്. പുറം കാഴ്ചകൾ കണ്ട് ബോറടിക്കുമ്പോൾ വീണ്ടും ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കും. ആദ്യമൊക്കെ അമ്മ എന്നെ വെറുത്തിരുന്നു, പിന്നെ പിന്നെ വേണ്ടപ്പെട്ട ഒരാളായി അംഗീകരിച്ചു. അമ്മ എന്നോട് പരാതികൾ പറയാൻ തുടങ്ങി. ഞാൻ എല്ലാം ക്ഷമയോടെ കേൾക്കും. ചിലപ്പോൾ തമാശ പറയും. എല്ലാം പങ്കിട്ടുകൊണ്ട് ഞാൻ ഒപ്പമിരിക്കും. നിങ്ങൾക്ക് മുഷിയുന്നുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. ആരിലും വിഷാദം നിറയ്ക്കുന്ന സന്ധികളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒന്നും ചെയ്യാനില്ലാതെ അനങ്ങാതിരിക്കുന്ന അമ്മയ്ക്ക് മൂകസാക്ഷിയാകാനേ എനിക്ക് കഴിയാറുള്ളൂ. നിങ്ങളുടെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദത്തിന് കാതോർത്തിരിക്കുകയാണ് അമ്മയുടെ പതിവ്. നിങ്ങൾ വാതിൽ തുറന്ന് അകത്ത് കടക്കുന്നതോടെ ഞാൻ പുറത്തു പോകും. ഓഫീസിൽ നിന്നും തിരിച്ചു വന്ന് നിങ്ങൾ ലാപ്ടോപ്പും മൊബൈലുമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചായ തന്ന് അമ്മ അടുക്കളയിലേക്ക് ഉൾവലിയും. ആദ്യമൊക്കെ നിങ്ങൾ മടങ്ങിയെത്തും മുമ്പ് തന്നെ അമ്മ ജോലിയൊക്കെ തീർത്തു വയ്ക്കാറുണ്ടായിരുന്നു. നിങ്ങളുടെ മുഖത്ത് കണ്ണും നട്ടുകൊണ്ട് അരികിലിരിക്കുന്ന അമ്മ നിങ്ങളെ അസ്വസ്ഥനാക്കിയിരുന്നു. നിങ്ങൾ അമ്മയോട് കാര്യമായി ഒന്നും മിണ്ടിയിരുന്നില്ല. കാരണം നിങ്ങൾ തിരക്കിലാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അമ്മയോട് എന്ത് സംസാരിക്കാൻ? ഓഫീസിലെ കാര്യങ്ങളോ അതോ ജി എസ് ടിയെ കുറിച്ചോ? ശാന്തമായി ഉറങ്ങുന്ന അമ്മയുടെ അരികിൽ ഉറക്കമൊഴിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കൂട്ടിരിക്കാൻ വന്നതാണ് ഞാൻ. അമ്മയ്ക്കിനി ഞാൻ ആരുമല്ല. വീണ്ടും ഞാൻ വരും. ഇനിയുള്ള രാത്രികളിൽ നിങ്ങൾക്ക് കൂട്ടിരിക്കാം. നോക്കൂ, സമയം പാതിരാവായി. വെളിച്ചം പരക്കാൻ ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. നിങ്ങൾ എഴുന്നേൽക്കുക, അമ്മയെ വെള്ളപുതപ്പിക്കുക, ബന്ധുക്കളെ മരണവാർത്ത അറിയിക്കുക. ഞാനിവിടെ നിന്ന് തൽക്കാലം പുറത്തു പോവുകയാണ്. നിൽക്കൂ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പോയോ? ജനിയുടെ പകലവൻ ചിറകു പൊഴിക്കുന്ന മൃതിയുടെ നൊമ്പര വിരഹരാവി അറിയുക സഹചരായിനിയുള്ള നാളുകൾ അരികിലുണ്ടാവും നിനക്കായി ഞാൻ ഇത്രയും നാളുകൾ നിന്റെ സ്നേഹത്തിനു ദാഹിച്ചൊരമ്മയ്ക്കു കൂട്ടായി ഞാൻ ഒറ്റപ്പെടലിൻ്റെ നോവറിയിക്കാതെ ഇനി നിന്റെ സാമീപ്യമാകട്ടെ ഞാൻ ഏകാന്തത ഏകാന്തത